हाई फ्रेंड्स वेलकम टू अवर चैनल रॉयल फाइव इन प्रिपेयर स्कॉच इतर स्नैक स्टार्टर नमुक सर्व इंटे मेन इंग्रीडियंट बीफ एग्गुमाण इवे बीफ या 300 ग्राम उप्पु मंजलोट वेवीच इवे मुट या मूं वैलिए मुट बाकी काड़ मुट यूस बीफि ग्रेवी की वेट सवोला इंजी वेलुत्तुल्ली मल्लियल पच्चमुळक इन चोप्पी इनुपयोगिक्कुन्न मसालकल गरम मसाल मुळक पोडी कुरुमुळक पोडी उप्पुमाण यूस क्रस्ट वरुन्नुण्ड अयिन् या रेंडु मुट्टयुम मैदयुम ब्रेड क्रम्स एडुत्तिट्टुण्ड नमुक्क वेण्डत इत फ्राई चेय्यानुळ्ळ ओयिलुमाण नमुक्किनि प्रिपेयर चेय्यान नोक्काम अयिनु वेण्डि ञान इविडे इप्पोल वेविच्च वच्चिरिक्कुन्न बीफिने आदिमे ओन्न मिन्स् चेय्तेडुक्कान् पोवाण അതിന് ഞാനിവിടെ ഒരു ഇലക്ട്രിക് ചോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ചോപ്പർ ഇല്ലെങ്കിലും മാനുവൽ ചോപ്പറിലോ മിക്സിയിലോ നമുക്കിത് ചെയ്തെടുക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഇത് ഒരുപാട് പേസ്റ്റ് ആയി പോവാതെ മാത്രം നോക്കിയാൽ മതി നമുക്കിത് വേണ്ട ഒരു വലുപ്പത്തിൽ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം ചിലർക്ക് ചിലപ്പോൾ വലിയ തരിപ്പുകളായിരിക്കും ഇഷ്ടം ഞാനിവിടെ ഇപ്പോൾ തീരെ ചെറിയ നൈസ് പീസുകളായിട്ടാണ് മിൻസ് ആക്കി എടുക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഇതെല്ലാം ഇട്ടു നമുക്ക് ചോപ്പ് ചെയ്യാം ഇവിടെ ബീഫ് ഇപ്പോ എല്ലാം നല്ലൊരു മിൻസ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഇത് തീരെ ചെറിയ പീസുകളായിട്ടാണ് മിൻസ് ചെയ്ത് എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ഈ ബീഫിന് വേണ്ടിട്ട് ഒരു മസാല റെഡി ആക്കണം അതിനു വേണ്ടി ഞാൻ ഇപ്പോ ഒരു പാൻ ഇവിടെ ചൂടാൻ വെക്കുന്നുണ്ട് നമ്മുടെ പാൻ ഇപ്പോ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇപ്പോ ഇവിടെ രണ്ട് വലിയ സവോളയാണ് ഇവിടെ ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ഒരു സവോള കൂടെ കൂടുതലെടുക്കാം പക്ഷെ ഞാനത് എടുക്കുന്നില്ല കാരണം സവോള കൂടിപ്പോകുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും നമുക്കിതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെയാണ് ഇത് സോട്ട് ചെയ്യണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ സവോളയുടെ ചെറിയ കളർ മാറിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇനി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു മണം മാറി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇനിയും ആഡ് ചെയ്യാം പക്ഷേ ഇനി ഇനിയും ഇതിലേക്ക് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയിലയാണ് ആഡ് ചെയ്യുന്നത് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണം സ്കിപ്പ് ചെയ്യാം പക്ഷേ മല്ലിയില ആഡ് ചെയ്യുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് എനിക്ക് നല്ലതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ മല്ലിയില നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് മുളക് പൊടി നമ്മുടെ എരിവിനെ അനുസരിച്ച് വേണം ഇടാം പക്ഷേ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി കുറച്ച് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മളിതുവരെ നമ്മുടെ കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല ബീഫ് വേവിച്ചപ്പോൾ മാത്രമേ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കൊന്ന് ഡാർക്ക് ബ്രൗൺ ആവുന്നതിനും വരെ ഇളക്കി കൊടുക്കാം നമ്മുടെ മസാല ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ബീഫും മസാലയും നന്നായിട്ട് മിക്സ് ആകുന്നതിനും വരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബീഫ് മിക്സ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപ്പോ എരിവോ കുറവാന്ന് തോന്നുവാണെങ്കിൽ ഈ സ്റ്റേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ ഇച്ചിരി എരിവ് കുറവാന്ന് തോന്നിയത് കൊണ്ട് ഞാനിവിടെ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഏകദേശം 2 സ്പൂൺ പെപ്പറോട് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഇളക്കി എടുക്കാം ഞാൻ ഈ മിക്സ് ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് വിട്ടിരിക്കുന്നത് നമ്മുടെ ബീഫ് മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യണം കാരണം ഞാനിതെൻ്റെ കൈ യൂസ് ചെയ്തിട്ടാണ് ഷേപ്പ് ആക്കിയെടുക്കുന്നത് ഇത് റെഡിയായി വന്നിട്ടുണ്ട്
ഇനി ഇതൊന്ന് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഈ രണ്ട് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മുടെ ഈ ബീഫ് മിക്സ് മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാൽ നമ്മുടെ ഇതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കില്ല. അങ്ങനെ വന്നാൽ ഇതിലേക്ക് ഈ നമ്മുടെ ബീഫ് മിക്സിലേക്ക് ഒരു മുട്ട ഒട്ടിച്ച് വെച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ളൊരു വെറ്റ്നസ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് ഇത് ഷേപ്പാക്കിയെടുക്കാം. ഇതൊരു കയ്യിലേക്ക് വെച്ച് നന്നായിട്ട് പരത്തി ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഒരു മുട്ട എടുത്ത് വെച്ച് നമുക്ക് നന്നായി മുട്ടേനെ കവർ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ വലിയ കോഴിമുട്ടയാണ് ആദ്യം എടുത്ത് ചെയ്യുന്നത്. ഇനി ഈ കോഴിമുട്ടേനെ നമുക്ക് നന്നായി കവർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കി ഞാൻ നന്നായി പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഫില്ല് ചെയ്ത് ഓവർലോഡ് ചെയ്യേണ്ട, നമുക്ക് ഒരു മീഡിയം സൈസ് മതി. നമുക്ക് എക്സസ് ആയിട്ടുള്ള മീറ്റിനെ നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ഈ മീറ്റ് ബോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് സെറ്റ് ആക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത ബോളിനെ ഞാനിനി മൈദയിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇത് മുട്ടയിൽ മുക്കിയെടുക്കുമ്പോൾ ഇതിലെ മീറ്റൊക്കെ പൊടിഞ്ഞു പോയി ഷേപ്പ് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇത് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. മുട്ടയിൽ മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസിലൂടെ മുക്കിയാണ് ഇതിനൊരു ക്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ബ്രെഡ് ക്രംസും എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാൻ എല്ലാ മുട്ടയും ഇതുപോലെ ക്രംബ് കോട്ട് ചെയ്തിട്ടേ ഒരുമിച്ചിട്ടേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ പലതിനും പല ഒരു കളർ ആയിപ്പോവും. നമുക്കൊരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡ് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയെല്ലാം ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാനിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഇന്ന് മോഡിക്കെയറിൻ്റെ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊരു മീഡിയം ഹീറ്റിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇട്ടത് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റാം. നമുക്ക് ഈ ബോൾസ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിത് ഫ്രൈ ചെയ്തു. ഇതിലിപ്പോൾ നല്ലൊരു ക്രിസ്പി ഔട്ടർ കോട്ടിങ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചെറിയ മുട്ടയുടെ സെറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചൂട് കൂടാതെ ശ്രദ്ധിക്കണം, ചൂട് കൂടി ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മുടെ ഈ സെറ്റ് ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറായി. നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ നല്ല അടിപൊളി സ്കോച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.